പിന്നെ രാജ, മൂന്നര ഇരട്ടിയിലധികം രാജ്യത്തെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിന്റെ മുകളിലാണ് കേരളത്തിന്റെ രോഗസ്ഥിരീകരണ നിരക്ക്. കേരളത്തിലേക്ക് വീണ്ടും കേന്ദ്ര സംഘം എത്തുകയാണ്. ഇതുവരെ എത്തിയ കേന്ദ്ര സംഘങ്ങളൊക്കെ കേരളത്തിന്റെ പ്രതിരോധ നടപടികൾ തൃപ്തി രേഖപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ഈ സംഖ്യ ഉയർന്നു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണോ ഈ സംഘം എത്തുന്നത്? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? സുരേഷ്, നമുക്കറിയാം ഈ രണ്ടാം തരംഗം ഭീഷണി ഉയർത്തിയ സംസ്ഥാനങ്ങളിലെല്ലാം പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 10,000-ൽ താഴെ എത്തി. പക്ഷെ ഇപ്പോഴും കേരളത്തിൽ നമുക്കറിയാം അത് 10,000-ന് മുകളിലാണ്. 13,000, 12,000, 11,000 ഒക്കെയായി ഓരോ ദിവസവും വലിയ തരത്തിലുള്ള ഭീഷണി ഉയർത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആശങ്ക ഉയർത്തുന്ന രീതിയിലാണ് പ്രതിദിന കണക്കുകൾ പുറത്തു വരുന്നത്. സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ദേശീയ ശരാശരി ഇപ്പോൾ 2.4%. പക്ഷേ കേരളത്തിൻ്റെ കാര്യം വരുമ്പോൾ അത് 10%-ത്തിനൊക്കെ തന്നെ മുകളിലാണ്. അപ്പോൾ 5 ഇരട്ടിയിലധികം വർധന ദേശീയ ശരാശരിയിൽ ഈ TPR കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളമടക്കം 6 സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ വലിയ തരത്തിലുള്ള ആശങ്ക കേന്ദ്രം വെച്ചു പുലർത്തുന്നത്. മനസ്സിലാക്കാൻ കഴിയുന്ന 2 ദിവസത്തിനുള്ളിൽ കേന്ദ്ര സംഘം സംസ്ഥാനത്ത് എത്തും എന്നുള്ളതാണ്. 2 കാര്യങ്ങളിലാണ് പ്രധാനമായും കേന്ദ്ര സംഘം ആശങ്ക രേഖപ്പെടുത്തുന്നത്. ഒന്ന്, കേരളത്തിലെ നിയന്ത്രണ സംവിധാനങ്ങൾ പര്യാപ്തമാണോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. പക്ഷേ ആ നിയന്ത്രണങ്ങൾ പര്യാപ്തമാണോ എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സംഘത്തിന് സംശയമുണ്ട്. മാത്രമല്ല പരിശോധനകളുടെ എണ്ണം ആദ്യ 2 ഘട്ടങ്ങളിലും സന്ദർശനം നടത്തിയ സാഹചര്യത്തിൽ കേന്ദ്ര സംഘം പറഞ്ഞിരുന്നത് പരിശോധനകളുടെ എണ്ണം ഗണ്യമായി കൂട്ടണം എന്നുള്ളതാണ്. അപ്പോൾ കേന്ദ്ര സംഘം നിർദ്ദേശിച്ച രീതിയിലുള്ള പരിശോധനകൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും അവർ നിരീക്ഷിക്കും. ഇതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ മറ്റ് സംവിധാനങ്ങൾ, ആശുപത്രി സംവിധാനങ്ങൾ, കണ്ടെയ്ൻമെൻറ് സംവിധാനങ്ങൾ, ഇതൊക്കെ തന്നെ നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്നുണ്ടോ എന്നുള്ള ചില വിലയിരുത്തലുകൾ നടക്കുന്നത്. അപ്പോഴും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10%-ത്തിന് മുകളിലുള്ള പ്രദേശങ്ങൾ അടച്ചിട്ട് തന്നെ രോഗനിയന്ത്രണം നടത്തണം എന്നുള്ള നിലപാടാണ് കേന്ദ്രം മുൻപോട്ട് വയ്ക്കുന്നത്. രണ്ടാം തരംഗം താഴ്ന്നു തുടങ്ങുന്നു, പക്ഷേ മൂന്നാം തരംഗത്തിന്റെ ഭീഷണി നിലനിൽക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര സംഘം ഉടനടി കേരളത്തിലേക്ക് എത്തുന്നത്.